അങ്ങനെയാണ് ഉസ്താദ് ഹോട്ടൽ ഇന്ന് ഈ കാണുന്ന നിലയിലായത്. ഓരോ മനെ പറഞ്ഞു പറഞ്ഞ് അണ്ണാക്കല് വെള്ളം പറ്റി. താങ്ക് യു മൃഗ, സന്തോഷം. കേട്ടില്ലേ, ഉസ്താദ് ഹോട്ടലിന്റെ 60 വർഷത്തെ ചരിത്രം മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചരിത്രമല്ല, ഇതൊരു കഥ കൂടിയാണ്. അതിമനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ സൂഫി ഡാൻസ്, ഗസൽ, ആൾക്കാരിതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ബിരിയാണിയുടെ മണത്തിന്റെ കാര്യവും വളരെ പ്രശസ്തമാണ്. ഇവിടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന സമയത്ത് കോഴിക്കോടങ്ങാടിയിൽ മണമടിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാരൻ കരീംക്കയാണ്. കരീംക്കയുടെ സ്വാദ്. ഇവിടെ നമ്മുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളുണ്ട്. ഈ ഹോട്ടലിന്റെ പാസ്റ്റും പ്രസന്റും കണക്ട് ചെയ്യുന്ന കണ്ണി, ഉസ്താദിന്റെ മകനും ഫൈസിയുടെ ഉപ്പയുമായ ജനാബ് അബ്ദുൾ റസാഖ്. സർ, എന്താണ് ഉസ്താദ് ഹോട്ടലിനെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മകൾ? ഓർമ്മ എന്ന് പറഞ്ഞ എന്റെ ഉപ്പാന്റെ എല്ലായിരുന്നു ഈ ഹോട്ടല്. ഞാനും ഇതിന്റെ അകത്താണ് വളർന്നതൊക്കെ. എന്റെ ചെറുപ്പത്തില് ഞാനായിരുന്നു ബിരിയാണിയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കല്. ഫൈസിനെ കൊണ്ടും ഉപ്പ എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. അതായിരുന്നു മൂപ്പരുടെ ഒരു രീതി. പിന്നെ ഇപ്പൊ ഉസ്താദ് ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് ദുബായിലും തുടങ്ങിയേക്കണ്. അത് ഓന്റെ ഇത്താത്തന്മാരാണ് നടത്തുന്നത്. പിന്നെ അൽഹംദുലില്ല, ഓന്റെ ഒരു ഉത്സാഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു വരുന്നു. പഠിച്ചോണ്ട് ഒരു ഇദ്ദേഹമാണ് ഇവിടത്തെ 3ാം തലമുറയിൽപ്പെട്ട ആൾ, ഫൈസി. അതായത് ഉസ്താദിന്റെ മകന്റെ മകൻ. ഇതാണോ ഉമ്മറൊക്കെ പറഞ്ഞ സുലൈമാനി കഥ? അതെ, ഷഹാന. ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ല, ഇവിടത്തെ സ്നേഹം കൂടിയാണ്. എങ്ങനെയാണ് ഇതെല്ലാം പഴയതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നത്? ഉപ്പുപ്പ കാണിച്ചെന്ന അതേ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. അതേ റെസിപ്പീസ് ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. ഈ വിജയം ശരിക്കും ഉപ്പുപ്പാന്റെ ഒറിജിനൽ ടീമിന്റെ. ആകെയുള്ള ഒരു സങ്കടം ഇതൊക്കെ കാണാൻ ഉപ്പുപ്പ ഇല്ലല്ലോ എന്നുള്ളതാണ്.